ർത്താവ് യേശു ക്രിസ്തുവിന്റെ തിരുനാമം മഹത്തപ്പെടട്ടെ ഇടയ്ക്ക് ഇന്റർഫിയറൻസ് ഉണ്ടാവരുത് തോമസ് ബ്രദർ വന്നല്ലോ പറഞ്ഞോളൂ ഹലോ ആ പറഞ്ഞ ഇന്നിപ്പോ പനിയായിട്ടിരിക്കും പറയാ ഇന്നലെ കുറച്ച് നമ്മുടെ പുസ്തകന്മാരെ ഉമ്മറൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് നാലെണ്ണത്തെ സ്വർണമായിട്ട് വന്നു അപ്പൊ ഇവർക്ക് അതിന്റെയൊക്കെ ചർച്ചകൾ കഴിഞ്ഞതാണ് ഓക്കെ അപ്പൊ നമ്മള് കർത്താവായ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ഇന്നലെ അല്പം തിരക്കായിരുന്നതുകൊണ്ട് ഇന്നലെ നമുക്കത് ചർച്ച ചെയ്യാൻ സാധിച്ചില്ല ഓക്കെ ഏഴ് നന്മകൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു തുടർന്നുള്ള അടുത്ത വരും ദിവസങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നു ഓക്കെ നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മൾ ആഴമായി കടക്കുകയാണ് ഇതുവരെയും ഇസ്ലാമിക സഹോദരന്മാർ പതിനൊന്നാം ദിവസമായിട്ട് പോലും മുഹമ്മദിൻ്റെ ഒരു നന്മ പോലും തെളിവ് വെച്ച് പറയാൻ ഇവിടെ കടന്നു വന്നില്ല മോഡറേറ്റർ ഗബ്രിയേൽ ബ്രോ അല്ലെങ്കിൽ ഈ സിസ്റ്റർ ആരെങ്കിലും ശബ്ദം ക്ലിയർ ആണോ എന്നൊന്ന് പറയണേ ക്ലിയർ ആണ് ക്ലിയർ ആണ് ഓക്കെ ശരി താങ്ക് യു ഓക്കേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത ഉത്തമമായ ഒരു നന്മ എന്ന് പറയുന്നത് ആ ഒരു നന്മ പറയുമ്പോൾ അതിന് ഒരുപാട് സപ്പോയിൻ്റ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ഒരു ടോപ്പിക്ക് മാത്രമാണ് എടുക്കുന്നത് യേശു കർത്താവിൻ്റെ ജീവിതം മുഴുവൻ പ്രവചനാത്മകമായിരുന്നു അല്ലെങ്കിൽ പ്രവചനങ്ങൾ മുൻ പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്ത പ്രകാരം ക്രിസ്തു യേശു ടോപ്പിക് ശ്രദ്ധിക്കണം നന്മ ശ്രദ്ധിക്കണം മുൻ പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്യപ്പെട്ടവൻ ക്രിസ്തു യേശു ഓക്കെ അപ്പോൾ മുൻ പ്രവാചകന്മാരാൽ അരുൾ ചെയ്യപ്പെട്ടവനാണ് ക്രിസ്തു യേശു എന്ന് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം എന്ന് മുതൽ നമുക്കൊന്ന് ആരംഭിക്കേണ്ടതും അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഒന്നാമതായി നമുക്ക് പരിശോധിക്കാം യശ്യാ പ്രവാചകന്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ എങ്ങനെയായിരിക്കും തൻ്റെ ജനനമെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിനും ഏക തൻ്റെ ജനനത്തിനും ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എഴുതി വച്ചിരിക്കുന്നു ഇവിടെ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ചു വെച്ചിരിക്കുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കർത്താവ് ഒരു അടയാളം നൽകുകയാണ് എന്താണ് ആ അടയാളം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ ഇമ്മാനുവേരെന്ന് പേർ വിളിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും അപ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന കൃത്യമായി യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ പരിശോധിക്കാം അങ്ങനെ തന്നെ ആയിരുന്നോ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ജനനമെന്ന് എടുക്കാൻ നമുക്ക് ലൂക്കോസ് എഴുതി സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഇവിടെ പറയുന്നതിൽ ഏതെങ്കിലും തെളിവില്ലാതെയാണ് പറഞ്ഞതെങ്കിൽ മോഡറേറ്റേഴ്സോ താഴെയുള്ള സഹോദരന്മാരോ കയറി വന്ന് പറയാം തെളിവ് വെക്കാൻ തീർച്ചയായും നമ്മൾ പരിശോധിച്ച് തെളിവ് വെക്കുന്നതായിരിക്കും പറയുന്ന ഓരോ കാര്യത്തിനും നമുക്ക് തെളിവുണ്ട് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ അതായത് വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ മറ്റു പുസ്തകങ്ങളിലോട്ടൊന്നും പോകുന്നില്ല മറ്റാരുടെയും ഖുറാനിലോ അല്ലെങ്കിൽ ഗീതയിലോ ഒന്നും തിരയാൻ പോകുന്നില്ല നമ്മൾ വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ എന്ത് പറയുന്നു എന്ന് വിവക്ഷിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ഓക്കെ ഇത് എപ്പോഴാണ് ദൂതൻ പറയുന്നത് മുപ്പത്തിനാലാം വാക്യത്തിൽ മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ദൈവപുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു മനസ്സിലായോ മീതേ സ്വർഗത്തിൽ ലോഹിയുമായിരിക്കുന്ന ദൈവം തൻ്റെ വേഷത്തിൽ മനുഷ്യനായുള്ള അവതാരം എന്ന് പറയുന്നത് ദൈവപുത്രൻ അതുകൊണ്ടാണ് യോഹനാനിന് ശേഷം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നത് ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്നും ആദ്യജാതനായവനുള്ള തേജസ് പോലെ കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് അല്ലാതെ ദൈവം ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട അതിലൊരു കുട്ടി ഉണ്ടായി എന്നുള്ളതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ജിന്നുകളുമായിട്ടോ അല്ലെങ്കിൽ മലക്കുമായിട്ടോ ബന്ധപ്പെട്ട് അവിടെ ഒരു കുടുംബം നടത്തിയിട്ടൊരു കുട്ടി ഉണ്ടാക്കി എന്നല്ല തെറ്റ് ഓക്കെ ഇതുകൊണ്ടാണ് ആദ്യ ജാതനായവന് പിതാവിൽ നിന്നുള്ള തേജസ് ഇവനിലേക്ക് കണ്ടതുകൊണ്ട് ആ പിതാവിനെ ഇവൻ മാനിഫെസ്റ്റ് ചെയ്തതുകൊണ്ട് പിതാവിനെ വെളിപ്പെടുത്തിയത് കൊണ്ട് ദൈവപുത്രൻ എന്ന് വിളിച്ചു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് എങ്ങനെയാണ് കൃത്യമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും യേശ്യാപ്രവചനം ഏഴാം അധ്യായം പതിനാലാം വാക്യം അങ്ങനെ തന്നെയാണ് എന്ന് ലൂക്കോസ് എഴുതി സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങളിൽ നമ്മൾ വ്യക്തമായി കണ്ടു ഇനി രണ്ടാമത് ഓക്കെ അതൊരു ഫോർട്ടിലിങ്ങിൽ വെറുതെ അങ്ങ് സംഭവിച്ചു പോയ ഒരു കാര്യമാണ് എന്നിരിക്കട്ടെ ജന്മസ്ഥലവും പ്രവചിച്ചു വെച്ചിരുന്നു അവൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം മീഖായുടെ പ്രവചന പുസ്തകം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവൻ്റെ ജന്മസ്ഥലവും വ്യക്തമായി പറഞ്ഞിരുന്നു നീയോ ബെദ്ലെഹിം എഫ്രാതേ നീ യഹൂദ സഹസ് സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്റെ നിന്ന് ഉത്ഭവിച്ചു വരും അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളത് പുരാതനവും തന്നെ അതേ പണ്ടേ ഉള്ളതും പുരാതനവുമായിട്ടുള്ള അവന്റെ ഉത്ഭവം എവിടെ നിന്നാണ് ബേദ്ലഹീം യഫ്രാത്ത്യിലാകുന്നു എന്ന് സ്ഥലപ്പേരും അവിടുത്തെ സ്ട്രീറ്റ് നെയിമും അടക്കമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ പ്രവാചകൻ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് എഴുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചു വെച്ചിരുന്ന പ്രവചനത്തിന് ഒത്തവണ്ണമാണോ താൻ ജനിച്ച സ്ഥലം ബേദ്ലഹീം എന്ന് പറയുന്നത് മറ്റെവിടെങ്കിലും ബദാനിയായി പോയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അത്ത ഏഴ് ദിവസത്തിന് രണ്ടാമത്തെ അധ്യായം നാല് അഞ്ച് ആറ് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ശാസ്ത്രിമാർ പോലും അതെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവൻ്റെ ജനനത്തിങ്കൽ ഉദിച്ചതായ നക്ഷത്രം വഴികാട്ടുവാൻ വേണ്ടി വിദ്വാൻമാർക്ക് വഴികാട്ടുവാൻ വേണ്ടി മുന്നേ പോയിരുന്നു എങ്കിലും വിദ്വാൻമാർ എവിടെ പ്രവേശിച്ചു അവർ യരോദാവിൻ്റെ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കാര്യമെന്ത് രാജാനായി രാജാതിരാജാവായി ജനിക്കേണ്ടുന്നവൻ എങ്ങനെ ജനിച്ചിരിക്കുന്നു ഒരു പ പശുത്തൊട്ടിയിൽ ഒരു 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 വഴിയമ്പലത്തിൽ ജനിച്ചിരിക്കുന്നു ഹാ ആ ക്ലീഷ്ടമാകുന്ന കിടപ്പ് കാണുന്നതായ സൈമൺ സാറിൻ്റെ പാട്ടും പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ആ കാര്യം വിശദീകരിച്ചതുകൊണ്ട് ആ വിഷയത്തിലേക്ക് അധികമായി പോകുന്നില്ല പത്തായിരത്തി ദിവസം ശേഷം രണ്ടാമധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയെല്ലാം കൂട്ടി വരുത്തി ആര് ഹെരോദാവ് കൂട്ടി വരുത്തി ഹെരോതാവ് കൂട്ടി വരുത്തിയിട്ട് ചോദിക്കുന്നു ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്നവരോട് ചോദിച്ചു അവർ അവനോട് യഹൂദിയയിലെ ബത്ലഹീമിൽ തന്നെ പിന്നെ തുടർന്ന് പറയുകയാണ് യഹൂദിയയിലെ ബേത് യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കുവാനുള്ള തലവ് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ ശാസ്ത്രിമാർക്കും അവിടെ ഉണ്ടായിരുന്നതായ മഹാപുരോഹിതന്മാർക്കും വ്യക്തമായിരുന്ന ഒരു കാഴ്ചയുണ്ട് എന്ത് യഹൂദ ദേശത്തെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ യഹൂദന്മാർക്ക് രാജാവായി പിറന്നവൻ അവൻ യഹൂദിയയിൽ വേദലഹേമിൽ യഫ്രാത്ത്യിൽ ജനിക്കുമെന്നുള്ളത് അവർക്ക് വ്യക്തമായിരുന്നു അടുത്തതായി യേശു കർത്താവിന്റെ ജനനവും ജനന സ്ഥലവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല ഈ ജനിച്ച ശേഷം അവൻ എന്നുള്ളത് അതും പ്രവചനത്തിനുണ്ടായിരുന്നു ഓരോ പടിയും പ്രവചനങ്ങളാണ് ഓരോ പടിയും പ്രവചനങ്ങളാണ് അടുത്തതായി അവന്റെ അടുത്ത അടുത്ത ഒരു സ്റ്റെപ്പ് അടുത്തൊരു തലം എന്ന് പറയുന്നത് മിശ്രൈമിലായിരിക്കുമെന്നുള്ളത് ഹോഷയാ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഹോസിയ പ്രവചന പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ നമുക്കത് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും ഒരു സെക്കൻഡ് ഹോസയാ പ്രവചനം പതിനൊന്നാമത്തെ അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു അവർ ഓഫ് ഈജിപ്റ്റ് ഹവ് കോൾ മൈ സൺ കൃത്യമായി അങ്ങനെ തന്നെയാണ് യേശു കർത്താവ് ഇങ്ങനെ വിദ്വാൻമാരവരൂ അന്ന് കണ്ടു ഹരോദാവ് അവിടെയുള്ള ഉണ്ടായിരുന്നായ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുവാനായി തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകാം മിസ്രൈമിലേക്ക് പോകാം അപ്പോൾ മത്തായി സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി അടുത്ത വാക്യം പ്രവചന നിവർത്തീകരണം കേട്ടോണം ഹിരോദ രാജാവിന്റെ മരണത്തോളം അവൻ അവയുടെ പാർത്തു മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം മരളി ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു അവിടെയും പ്രവചന നിവർത്തി നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു പ്രവചനങ്ങൾ പ്രവചനങ്ങൾക്കൊത്തവണ്ണമായിരുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ ജനനവും ഒത്തവണ്ണമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജന്മസ്ഥലവും മാത്രമല്ല യേശു ക്രിസ്തുവിനെ ജനനശേഷമുള്ള അവനെ വിളിക്കുന്നതായ അവനെ ഇന്ന ദേശത്തു നിന്ന് ഞാൻ വിളിക്കും ഇന്നദേശത്ത് അവൻ ഇത്രനാൾ പാർക്കും എന്നുള്ളത് അതും പ്രവചനത്തിനൊത്തവണ്ണമായിരുന്നു അടുത്തതായി തൻ്റെ ആരംഭിക്കുന്നതായ സമയം എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവായി യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക എന്നുള്ളത് ഏകദേശം കണക്കുകൾ ബോധ്യ ബോധ്യപ്പെടുത്തുന്നത് കാര്യം കണക്കില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് എന്നിരുന്നാലും ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപായി അല്ലെങ്കിൽ ഏഴായിരം വർഷങ്ങൾ എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്ന ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനും ഏകദേശം നാലായിരം അയ്യായിരം ടു ഏഴായിരം വർഷങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നാം പുറകോട്ട് പോകുമ്പോൾ അവിടെ ഒരു വലിയ പ്രവചനം കാണുവാൻ സാധിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിൻ്റെ തലതകർക്കും നീ അവൻ്റെ കുതികൾ തകർക്കും ഇത് യേശു കർത്താവിൻ്റെ ഒരു ഒരു ശുശ്രൂഷയെ ഒരു പ്രവചനമാണ് ഇത് യഹോവ നേരിട്ട് നടത്തുന്ന പ്രവചനമാണ് മറ്റാരും മുഖാന്തരമല്ല യഹോവ നേരിട്ട് നടത്തുന്ന ഒരു പ്രവചനമാണ് നീ അവൻ്റെ കുതികൾ തകർക്കുമ്പോൾ അവൻ നിന്റെ തല തകർക്കുമെന്ന് പറയുന്ന അല്ലെങ്കിൽ പിശാജിന്റെ പ്രവൃത്തിയെ തകർത്തു തകർത്തുകളയുമെന്ന് പറയുന്നതായ പ്രവചനം അങ്ങനെ തന്നെയായിരുന്നു കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എന്നുള്ളത് യോഹന്നാൻ അപ്പോസ്വലൻ അപ്പോസ്വലൻ പലയിടങ്ങളിലായി പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതും ഞങ്ങൾ തൊട്ടും കണ്ടും കേട്ടും ഞങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുമറിഞ്ഞതായ സത്യം ആ സത്യത്തെക്കുറിച്ച് അപ്പോസ്നായ യോഹന്നാൻ താൻ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ് പാപം ചെയ്യുന്നവൻ പിശാജിൻ്റെ മകനാകുന്നു പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നവനല്ലോ പിശാജിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ അവൻ അഴിക്കുമെന്നും പിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിച്ചു കളയുമെന്നുമുള്ള ഉൽപത്തി പുസ്തകത്തിൽ യഹോവ കൽപ്പിച്ചതായ പ്രവചനങ്ങൾ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ പ്രവചനം കൃത്യമായി നിവർത്തിച്ചതായി അപ്പോസനായി യോഹനാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ആ ഇതിലും ശ്രേഷ്ഠമായി എന്തു വേണം ഇന്ന് നമ്മൾ പല സഹോദരന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ പ്രവാചകൻ പ്രവാചകൻ എന്ന് വിളിക്കുന്നവൻ വിളിക്കുന്നവൻ്റെ പ്രവചനം എന്താണെന്ന് ചോദിച്ചാൽ ആ അറിയില്ല ആ പ്രവാചകന്റെ പ്രവചനം എന്തായിരുന്നു അറിയില്ല ആ ഏതെങ്കിലും പ്രവചനത്തിനൊത്തവണ്ണമായിരുന്നോ അത് നിങ്ങളുടെ ബൈബിള് നോക്കണം പ്രവചനം ആഹാ ബൈബിളിൽ നിന്നേ നിങ്ങൾക്കുള്ള നിങ്ങളുടെ പുസ്തകം ഞങ്ങളുടെ പുസ്തകത്തിലൊന്നും പറഞ്ഞിട്ടില്ല മുൻവേദങ്ങളിലൊക്കെ പറഞ്ഞേക്കുന്ന പോലൊക്കെ നോക്കണമെന്ന് പറയുമ്പോൾ ലജ്ജിക്കണം സഹോദരന്മാരെ ഇവിടെ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ നിന്നും കൃത്യമായി പ്രവചനത്തിനൊത്തവണ്ണമാണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജനനമെന്നും ജന്മസ്ഥലമെന്നും സ്ഥലമെന്നും യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എന്നുള്ളതും ഇവിടെ ഞങ്ങൾ വ്യക്തമായി തുറന്നു കാണിക്കുകയാണ് അടുത്തതായി ആ ശുശ്രൂഷകളിൽ അവൻ എങ്ങനെ സംസാരിക്കുമെന്നുള്ളത് അതുപോലും വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു അവൻ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് കൃത്യമായി പ്രവചിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സങ്കീർത്തന പുസ്തകം എഴുപത്തി എട്ടാമത്തെ അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു എൻ്റെ ജനമേ എൻ്റെ ഉപദേശം കേൾക്കുവിൻ എൻ്റെ വായ് മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായിക്കുവിൻ ഞാൻ ഉപമവർ സ്ഥാപിപ്പാൻ വായി തുറക്കം പുരാതന കടങ്കഥകളെ ഞാൻ പറയും നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉപമ പ്രസ്താവിക്കുവാനായി വായു തുറക്കും പുരാതന കടങ്കഥകളെ ഞാൻ പറയും അപ്പോൾ കൃത്യമായി പറയുന്നു പുരാതനമായിട്ടുള്ള കടംകഥകൾ പറഞ്ഞുകൊണ്ട് ഉപമകളിൽ സംസാരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഇവിടെ കാണിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കി കാര്യം പലയിടങ്ങളിലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നിരുന്നാലും അവിടെ കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ സംവാദത്തിൻ്റെ വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ടതായ നമ്മുടെ ഫഹദ് ചോദിച്ചതായ ചോദ്യത്തിന് ഒരു മറുപടിയും കൂടെയാണ് മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയുമിരിക്കാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു ഇതെന്താണ് പ്രവചന നിവർത്തീകരണമാണ് ഇതും താണ്ടെ പറയുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് കേട്ട് ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ചുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യശയാ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന് അവരിൽ നിവർത്തി വരുതും അപ്പോൾ ഇതേ സ്വാധീനം വേറെ എവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യശ്യാ പ്രവചന പ്ര പ്രവാചകൻ്റെ പ്രവചനത്തിലും യശയാ പ്രവചനം ആറാമത്തെ അധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ രണ്ട് പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് ആസാഫിന്റെ ഒരു ധ്യാനത്തിലും പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ യസയാ പ്രവാചകന്റെ പ്രവചനത്തിലും പറഞ്ഞിരിക്കുന്നു യേശു സംസാരിക്കുന്നത് ഉപമകളായിട്ടായിരിക്കും അതിൽ മനംതിരിയുവാൻ ആഗ്രഹമില്ലാത്തവർക്ക് എടുത്തു പറയുന്നു മനം തിരിയുവാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇത് കേട്ടിട്ടും മന്ദമായി കേൾക്കത്തുള്ളൂ അവർ കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല അവർക്ക് അർത്ഥമറിയാമെങ്കിലും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം അവരിലേക്ക് വരികയില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അത് കേൾക്കുന്നവരുള്ള അത് അടുത്ത ആണ് ആറാമത്തെ പോയിന്റ് ആണ് ക്രിസ്തുവിന്റെ വാക്ക് കേൾക്കുന്നവരുടെ മനോഭാവവും ഈ ഏഷ്യാപ്രവചനം ആറാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ് അവരുപമകളിൽ സംസാരിക്കുമെന്നുള്ളത് സങ്കീർത്തന പുസ്തകം എഴുപത്തി എട്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ നിവർത്തീകരണം അത്തായിരത്തി ശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങളിൽ പറയുമ്പോൾ ഇതേ വിഷയം യശ്യാപ്രവചനം ആറാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ അവൻ്റെ വാക്ക് കേൾക്കുന്നവരുടെ മനോഭാവം പറഞ്ഞിരിക്കുമ്പോൾ ആ മനോഭാവത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി വ്യക്തമായി മത്തായി എഴുതിയ സുശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആവർത്തിച്ചു പറയുന്നു ശരി ഇനിയും അടുത്ത ഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ കാണുന്ന കാര്യം എന്താണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം എവിടെയായിരിക്കും അതും പ്രവാചകന്മാർ നിങ്ങൾ ആലോചിക്കും ഇതും പ്രവാചകന്മാർ അതെ ഇതും പ്രവാചകന്മാർ അരുളി ചെയ്ത് വെച്ചിരിക്കുകയാണ് യശയാ പ്രവചനം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ യശയാ പ്രവാചകന്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട് അതിപ്രകാരമാണ് നമുക്ക് നോക്കാം യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം ഇവിടെ നിന്നായിരിക്കും എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല പണ്ട് അവൻ ജബുലൂൻ ദേശത്തും നഫ്താലി ദേശത്തും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസിലുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു അതെ ഈ വചനത്തിന് നിവർത്തി വന്നുവോ അത് നമുക്കൊന്ന് നോക്കണ്ട മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് തന്നെ നമുക്ക് വരാം മത്തായ എഴുതി സുവിശേഷം നാലാമത്തെ അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ അവിടെയും യേശു കർത്താവിൻ്റെ ഈ ശുശ്രൂഷ സ്ഥലങ്ങൾക്ക് യാതൊരു മാറ്റവും വരാതെ അങ്ങനെ തന്നെയാണ് ആ ശുശ്രൂഷ ആരംഭിക്കുന്നത് അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത് അവൻ എവിടെ ആയിരിക്കുമെന്നും അവിടെ നിന്നും ഇന്ന ദേശത്തേക്ക് കടന്നു വരുമെന്നും അവിടെ നിന്ന് താൻ പ്രവചനത്തിനൊത്തവണ്ണം തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു മത്തായി എഴുതി സുവിശേഷം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം മുതൽ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി അതെലയിലേക്ക് വരികയാണ് നസ്രത്തെ വിട്ട് ജബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകൾ കടൽക്കരയിലുള്ള കഫർനൂമിൽ ചെന്ന് പാർത്തു ആ എന്താ ആണെന്ന് നോക്കണേ അടുത്ത വാക്യം ജബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നീഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉതച്ചു എന്ന് യേശയ പ്രവാചകൻ മുഖാന്തരം മരളി ചെയ്തത് നിവൃത്തിയാകുവാനിടയായി അത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഇത് പ്രിപ്പയർ ചെയ്തപ്പം അത്രയും ചിന്തിച്ചില്ല പറഞ്ഞപ്പോഴാണ് അനു ശുശ്രൂഷ പോലും എവിടെ ആരംഭിക്കും എങ്ങനെ താൻ സംസാരിക്കും കേൾക്കുന്ന ജനത്തിൻ്റെ മനോഭാവം എന്തായിരിക്കും ഇവയെല്ലാം വിശുദ്ധ വേദപുസ്തകം കൃത്യമായി കൃത്യമായി വിളിച്ചു പറയുന്നു ഇനി അടുത്തതായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ എങ്ങനെയുള്ളതായിരിക്കും അതും പറഞ്ഞിട്ടുണ്ട് അതിശയകരമാകുന്ന അതിശയിപ്പിക്കുന്ന തരത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു ശുശ്രൂഷയായിരിക്കുമെന്ന് യശയോ പ്രവചനം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും യശയാ പ്രവചനം മുപ്പത്തി അഞ്ചാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അന്ന് കുരുഡന്മാരുടെ കണ്ണ് തുറന്നു വരും ചെകുടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും അങ്ങനെ തന്നെ ആയിരുന്നു സഹോദരന്മാരെ അതേ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആ ഒരു ശ്രേഷ്ഠത അതും പ്രവചനത്തിനൊത്തവണ്ണമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് കർത്താവിന്റെ സ്വന്തം വാമൊഴിയാൽ അത് കേൾക്കുവാനിടയായി തീരുന്ന ഭാഗമാണിത് പത്താം എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായ പതിനൊന്നാമത്തെ അധ്യായം അതിന്റെ രണ്ടാം വാക്യം മുതൽ യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവൻ മുഖാന്തരം അവനോട് ചോദിച്ചു യേശു അവരോട് കുരുഡർ കാണുന്നു ഇതാണ് പ്രവചന നിവർത്തികരണം യേശു പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് യേശു അവരോട് കുരുഡർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തത് ാനോട് ചെന്ന് അറിയിക്കുവിൻ എന്നാൽ സോറി എന്നാൽ എന്നിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാന് ഉത്തരം പറഞ്ഞു ആ മനോഹരമായി മനോഹരമായി തൻ്റെ ശുശ്രൂഷ അതിശയിപ്പിക്കുന്ന ശുശ്രൂഷയും പ്രവചനങ്ങൾ പോലെ തന്നെ പ്രവചനാത്മകമായി തന്നെ ആകുന്നു എന്ന് കൃത്യമായി പരിശുദ്ധാത്മാവ് തൻ്റെ തൻ്റെ ദാസനായ പ്രവാചകൻ ലൂടെ അരളി ചെയ്യുന്നത് പോലെ തന്നെ തൻ്റെ ശുശ്രൂഷ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇനി തൻ്റെ ശുശ്രൂഷ കാലഘട്ടം ഏകദേശം തീരാറാകുമ്പോൾ താൻ മഷിഹയാണെന്നുള്ളതിന് യഹൂദന്മാർക്കുള്ള ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ അടയാളം വെച്ചു പോലും അവർക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് വലിയൊരു ദുഃഖമുണ്ടായത് ആ ജനത്തെ കുറിച്ച് വലിയൊരു ദുഃഖമുണ്ടായതിന്റെ കാരണം ഇത്രയും വലിയൊരു തെളിവ് മഷിഹ താനാണ് എന്ന് നൽകിയിട്ട് പോലും എൻ്റെ പുനസഹോദര വാക്സാനിൽ തെറി അയക്കാം അതോക്കോട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ശുശ്രൂഷ താൻ ചെയ്തു വരുമെന്നും ആ ശുശ്രൂഷ ചെയ്ത ശേഷം യറുശലൈമിലേക്ക് മഷിഹ കഴുതപ്പുറത്തെഴുന്നള്ളുമെന്നുള്ള ആ ഒരു പ്രവചനം അങ്ങനെ മഷിഹ കഴുതപ്പുറത്തെഴുന്നള്ളുമ്പോൾ യറുശ്ലൈം ആനന്ദിക്കുമെന്നുള്ള പ്രവചനം പോലും അവർ മറന്നുപോയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വലിയ ദുഃഖമുണ്ടായി ശെക്രിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച ആനന്ദിക്കുക യറുഷലീം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു അവിടെ എന്ത് വ്യക്തമായി പെൺകഴുതയാണെന്നും അതൊരു കഴുത കുട്ടിയാണെന്നും എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടും ജനങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ പോയി വായിക്കാം യരുശലേമിലേക്കുള്ള കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പ്രവേശനം എങ്ങനെയായിരുന്നു അപ്പോൾ യെരുശലീം ആനന്ദിച്ചിരുന്നോ അവർ തൻ്റെ മഷിഹായെ എതിരേറ്റിരുന്നോ എന്ന് നമുക്ക് വായിച്ചു നോക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം എട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ പുരുഷാരും മിക്കതും തങ്ങളുടെ വസ്ത്രം ഓക്കെ സോറി ആറാം വാക്യം ആറാം വാക്യം ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു കഴുതയെയും കുട്ടിയേയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറി എരുതും പുരുഷാരൻ മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പു വെട്ടി വഴിയിൽ വിതറി മൂന്നും പിന്നെ നടന്ന് നടന്ന പുരുഷാരം ദാവീത് പുത്രൻ്റെ ഹോശാന സോറി മുന്നും പിന്നും നടന്ന പുരുഷാരൻ ഷൻ മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീത് പുത്രൻ്റെ ഹോശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോശാനായെന്ന് ആർത്തുകൊണ്ടിരുന്നു അവൻ യരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ആര് എന്ന് പറഞ്ഞു ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു അതേ അവൻ്റെ യരുഷലേമിലേക്കുള്ള പ്ര പ്രവേശനം എന്ന് പറയുന്നത് പെൺ കഴുതക്കുട്ടി ഒരു ചെറുപ്പ ചെറുപ്പമുള്ള പെൺ കഴുതക്കുട്ടിയുടെ പുറത്തായിരിക്കുമെന്നും ദേശം ഇളകുമെന്നും യറുശലൈം ആനന്ദിക്കുമെന്നുള്ള പ്രവചനവും തൻ്റെ ശുശ്രൂഷയിൽ നിവർത്തിയായി തീർന്നു ഇനി കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമെന്നുള്ള അല്ലെങ്കിൽ യേശു ക്രൂശിക്കുന്നതിന് മുൻപായി അവനെ ഒറ്റിക്കൊടുക്കുമെന്നുള്ള പ്രവചനം അവിടെയും പ്രവചനത്തിന്റെ നിവർത്തിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവനെ എത്ര വെള്ളിക്കാശിനു ഒറ്റ കൊടുക്കുമെന്ന് കൃത്യമായി പ്രവചിച്ചു വെച്ചിരുന്നു സക്കറിയ പ്രവാചകൻ സക്കറിയ പ്രവചനം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തെരുവിൻ ഇല്ലെന്നു വരികിൽ തരണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ അവൻ എൻ്റെ കൂലി മുപ്പത് വെള്ളിക്കാശ് തൂക്കിത്തന്നു എന്നാൽ ഈ ഹോവ എന്നോട് അത് ഭണ്ണാരത്തിലിട്ട് കളയുക അവരെന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ ഇന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ആ മുപ്പത് വെള്ളിക്കാശ് വാങ്ങി ഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിലിട്ട് കളഞ്ഞു പ്രവചനമാണ് മുപ്പത് വെള്ളിക്കാശിന് അവനെ ഒറ്റ കൊടുക്കുമെന്നുള്ള പ്രവചനം ദൈവത്തിന് ഈ മുഴു ലോകത്തെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒറ്റിക്കൊടുത്ത ഒരു ചുംബനം കൊണ്ട് ഒറ്റക്കൊടുത്തതായ യൂദാസിനെ പോലും യൂദാസിനെ പോലും സൃഷ്ടിച്ചവനായ കർത്താവിനെ ആ രക്ഷിതാവിനെ ആ സൃഷ്ടാവിനെ അവന് നൽ അവന് ആ സൃഷ്ടാവിന് അവൻ നൽകിയതായ മൂല്യം എന്ന് പറയുന്നത് ഒരു മുപ്പത് വെള്ളിക്കാശാണ് അതാണ് ശക്രിയ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലൂടെ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിരുന്നോ മുപ്പത് വെള്ളിക്കാശ് അനിയും ഞങ്ങൾ പോയ ശേഷം മുപ്പത്തിരണ്ട് വെള്ളിക്കാശ് ആയിരുന്നു എന്ന് പറയരുത് തെളിവ് തരാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴാമത്തെ അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതിൽ മുപ്പത് വെള്ളിക്കാശിനു കർത്താവിനെ ഏറ്റിക്കൊടുക്കുന്നു തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അവൻ്റെ ഉള്ളിലിരുന്ന പിശാജ് മാറിപ്പോയ ശേഷം അവൻ അവൻ ചെയ്തതായ തെറ്റു മനസ്സിലാക്കി ഞാൻ നിർമ്മലമായ രക്തത്തെ ഒറ്റ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ ഈവൻ വാങ്ങിച്ചതായ കാശ് അവരുടെ അടുക്കിലേക്ക് കൊണ്ടിട്ട് ഇതിനെ തിരിച്ച് ഭണ്ണാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ ഓടിപ്പോകുന്നു ഓടിപ്പോയി തൂങ്ങി മരിക്കുന്നതായ കാഴ്ച അതുപോലും പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് അടുത്തതായി പറയുവാനുള്ളത് കർത്താവായി യേശു ക്രിസ്തുവിനെ അതിനുശേഷം ക്രൂശിക്കുന്നതായ ആ ഒരു കാഴ്ചയിലേക്കാണ് കർത്താവിൻ്റെ ക്രൂശുമരണം നാം മിക്ക ദിവസവും നാം സംസാരിക്കുമ്പോൾ സഹോദരങ്ങളെ അല്പസമയമെടുത്ത് ഏത് തിരക്കിലാണെങ്കിലും ആ ഒരു ക്രൂശുമരണം പ്രത്യേകിച്ച് ഈ ഒരാഴ്ച വിശുദ്ധയാഴ്ചയാണല്ലോ ലോകമെമ്പാടും പ്രാർത്ഥനകളും ശുദ്ധീകരണങ്ങളും സ്തുതികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതായ ആഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് നാം ആ ക്രൂശിനെ ധ്യാനിക്കാനും ഒരഞ്ച് മിനിറ്റ് എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പഞ്ചു നമുക്ക് ഒരു ക്ലാസ് എടുക്കാമെന്ന് അവൻ്റെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് നമുക്കൊരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത് വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ എടുക്കാം ഇപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മൊഴികൾ അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം കർത്താവിന്റെ ക്രൂശിലെ ഓരോ 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 ചലനവും അവൻ്റെ ക്രൂശിലെ ഓരോ ചലനവും പ്രവാചകന്മാർ മുൻപ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നുമോ സങ്കീർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മൊഴി നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവനവിടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മൊഴിഞ്ഞതായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു സി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ദാവീദിന്റെ സങ്കീർത്തനമാണ് എൻറെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത് എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമറുന്നില്ല രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു എനിക്കൊട്ടും മൗനതയില്ല എന്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എലോഹി ലമാ ശബക്താനി എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നതായ കർത്താവിൻ്റെ ആ മൊഴികളെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാമത്തെ അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇതേ സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ പോയിന്റായി പറഞ്ഞുകൊള്ളട്ടെ ഇതേ സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അവൻ ക്രൂശിതനായി കിടക്കുമ്പോൾ അവനെ ജനം പരിഹസിക്കുമെന്നുള്ളതും എഴുതിയിരുന്നു അവിടെ നിന്നവരെ കുറിച്ചും പ്രവചിച്ചിരുന്നു ഇരുപത്തിരണ്ടാമത്തെ അധ്യായം എട്ടാം വാക്യം യഹോവയിൽ നിന്ന് തന്നെ സമർപ്പി യഹോവയിൽ നിന്നെ തന്നെ സമർപ്പിക്കുക അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുല മുല കുടിക്കുമ്പോൾ എന്നെ നിർഭയം വസിക്കുമാറാക്കി എന്താണ് ഇവിടെ പറയുന്നത് അവൻ അവനെ തന്നെ സ്വയം രക്ഷിച്ചു കൊള്ളട്ടെ നീ ദൈവപുത്രനാണെങ്കിൽ സ്വയം ഇറങ്ങി ഇറങ്ങുവ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ ക്രൂശിതനായിരുന്നപ്പോൾ പരിഹസിച്ചതായ പരിഹാസികളുടെ പരിഹാസമേൽക്കുമെന്നുള്ള ആ പ്രവചനവും ആ വാക്കുകൾ പോലും കൃത്യമായി എന്തായിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മത്തായി എഴുതിയ സുശേഷം ഇരുപത്തി ഏഴാമത്തെ അധ്യായം അതിൻ്റെ നാല്പത്തിരണ്ടും നാല്പത്തി വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മത്ത എഴുതി വിശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് വാക്യങ്ങൾ അവിടെ പ്രകാരം എഴുതിയിരിക്കുന്നു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഓക്കെ നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിക്കുവാൻ കഴിയുകയില്ല അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു കേട്ടോണം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രൻ അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു കണ്ടോ കൃത്യമായി ആ വാക്കുകൾ പോലും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അവനെ പരിഹസിക്കും ഇന്നതുപോലെ പരിഹാസികൾ അവനെ പരിഹസിക്കുമെന്ന വാക്കുകൾ പോലും അവനെ പറഞ്ഞിരിക്കുകയാണ് ക്രൂശല പരിഹാസവും പ്രവചനമായിരുന്നു പതിനാലാമത്തെ പോയിന്റ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൈകാലുകൾ ക്രൂശിൽ തറയ്ക്കപ്പെടുമെന്നുള്ള ആ ക്രൂശി ക്രൂശിക്കപ്പെടുന്ന കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൈകാലുകളെ കുറിച്ച് പോലും പ്രവചനമുണ്ടായിരുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം തന്നെ അതിൻ്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകാൽ കൈകളെയും കാലുകളെയും തുളച്ചു ഹാ എൻ്റെ അടുത്ത വാക്യം എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ അവർ എന്നെ ഉറ്റുനോക്കുന്നു അതും വ്യക്തമാണ് രണ്ട് പ്രവചനങ്ങളാണ് അവിടെ അസ്ഥികളെല്ലാം കാണാം കർത്താവായ യേശുക്രിസ്തുവിനെ അടിക്കുമ്പോൾ അവനെ അടിക്കുവാൻ ഉപയോഗിച്ചതായ ചമ്മട്ടിയുടെ അറ്റത്ത് ചെറിയ ചെറിയ എല്ലിൻ കഷ്ണങ്ങളും മുള്ളിൻ കഷ്ണങ്ങളും കൂർത്തു വെച്ചിരുന്നതായ ആ ചമ്മട്ടി കൊണ്ടവനെ ആഞ്ഞടിക്കുമ്പോൾ അവൻ്റെ പുറത്ത് അടികളേൽപ്പിക്കുമ്പോൾ ഓരോ അടി അടിക്കുമ്പോഴും അടി ചെന്ന് ചമ്മട്ടി ഇതിൻ്റെ ഓരോ വാൽ പോലെയുള്ള കഷ്ണങ്ങളും ചെന്നിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് തറച്ച് പറ്റിപ്പിടിക്കുകയും ഇതിനെ തിരിച്ചു പിടിക്കുമ്പോൾ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത് മാംസ കഷ്ണങ്ങൾ മാംസപ്പിണ്ഡങ്ങൾ അവൻ്റെ ശരീരത്തു നിന്നും പറഞ്ഞു മാറും അവൻ്റെ വയറിൻ്റെ ഭാഗത്തു നിന്നും നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ശരീരഭാഗങ്ങളിൽ എല്ലാം കൃത്യമായി മാംസ കഷ്ണങ്ങൾ തെറിച്ച് തെറിച്ച് പറിച്ചു മാറ്റുന്നതായ കാഴ്ച അങ്ങനെ വീണപ്പോൾ അവൻ്റെ അസ്ഥികളെല്ലാം കാണാമായിരുന്നു എന്ന് ചരിത്രകാരന്മാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രവചനം പോലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദാവീത് പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരന്മാരെ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയ സുവിശേഷം അധ്യായം മുപ്പത്താറ് മുപ്പത്തേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെയും എൻ്റെയും പാപത്തിനു വേണ്ടി മുൻപ് ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവുമില്ലാതിരുന്ന ദൈവം വിളിച്ചു വേർതിരിച്ചതായ ജനത്തോട് യാതൊരു സമ്മതവും ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്ന വെറും വിജാതീയരെ പോലെ നടന്നതായ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഞാൻ പറയുന്ന ഭാഗങ്ങളെ ഫീസർ കെഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിമൂന്നാം വാക്യം തൊട്ടുള്ള കാര്യമാണ് ആ അങ്ങനെ നടന്നതായ നമ്മെ സ്വർഗസ്ഥനായ ദൈവത്തോട് അടുപ്പിച്ച് അവന്റെ അവകാശികളാക്കി തീർത്തു എന്ന് പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവമക്കളാക്കി തീർത്തു അവൻ്റെ അവകാശികളാക്കി ഇസ്രായേൽ പൗരതയോട് ചേർത്ത് കൂട്ടവകാശികളാക്കി തീർത്ത് ഒന്ന യോഹന്നാന്റെ ഒന്നാം ലേഖന മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ പ്രിയ പ്രിയമുള്ളവരെ നമ്മെ അവൻ ദൈവമക്കളാക്കി തീർത്തു അതിൻ്റെ ഒന്നാം വാക്യം പറയുന്നു യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഹാ എത്ര ശ്രേഷ്ഠമാണ് ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ് സഹോദരന്മാരെ നിങ്ങൾക്കും എനിക്കും വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച ഈ പാടുകളേറ്റവൻ അവൻ്റെ അസ്ഥികൾ ഓരോന്നും എണ്ണുമാറുന്നു അത്രത്തോളം അവൻ്റെ പുറം സങ്കീർത്തനക്കാരൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു എൻ്റെ പുറം അവർ ഉഴവുചാൽ പോലെ കീറി എന്ന് പറയുന്നു അത്രത്തോളം അവൻ്റെ ശരീരത്തു നിന്നും രക്തവും അത്രത്തോളം അവൻ്റെ ശരീരത്തു നിന്നും മാംസങ്ങളും പറിച്ച് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ഒരു കൂട്ടുകാരൻ ചെകിടത്തൊരടി മേടിച്ചാൽ നമ്മുടെ ഹൃദയത്തിന് അത് എന്നും എന്നേക്കും ഒരു വേദനയായിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുമ്പോൾ നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടി ക്രൂരമായ പീഡകളേറ്റൊരുവനുണ്ട് നമ്മുടെ സകല പ്രയാസങ്ങൾക്കും വേണ്ടി നമ്മളുടെ നമ്മുടെ സകല ഭാരവും നമ്മുടെ സകല പാപവും വേറിക്കുണ്ട് നിന്നെയും എന്നെയും നമ്മൾക്കുള്ളതായ മരണശിക്ഷ സ്വയം ഏറ്റുവാങ്ങിയ ഒരു കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പുറവും എൻ്റെ പുറവും അടിച്ചു തകർക്കേണ്ടതിന് പകരം നിങ്ങളുടെ തലയിലും എൻ്റെ തലയിലും വെക്കേണ്ടുന്നതായിരുന്ന മുൾക്കിരീടത്തിനു പകരം അവൻ്റെ ശിരസിന്മേൽ ആ സുന്ദര കോമളനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിരസിന്മേൽ മുള്ളുകൾ തറയ്ക്കപ്പെട്ടു അവൻ്റെ ആ മുള്ളുകളുടെ ആഴം പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നതും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതും അവൻ്റെ കണ്ണുകൾ ഈ മുള്ള് തറച്ച് ഇറങ്ങിയതുകൊണ്ട് അവൻ്റെ ഇടത്തെ കണ്ണ് ഒരു കണ്ണ് പുറത്തേക്ക് തൂങ്ങിക്കിടന്നു എന്നാണ് പറയുന്നത് ആ ഘോരമായ കാഴ്ച എന്തിനു വേണ്ടി നമ്മോടുള്ള സ്നേഹത്തിന് വേണ്ടി അവനെ ഇങ്ങനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹനാനെഴുതിയ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാം വാക്യം അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് വായിക്കുന്നു ഇത്ര വലിയ സ്നേഹം വേറെ എവിടെ കാണാൻ സാധിക്കും സഹോദരന്മാരെ ആ പാട്ടുകാരൻ ഒരു ഭാഗമുണ്ട് മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണീത് യുഗകാലം വരയും പിരിയാബന്ധമാണീത് 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 യുഗകാലം വരയും മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനേ മറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ മകനെ മറിപ്പതിനായി മകനെ മറിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവൂ തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരെയും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ്റെ കൈകാലുകൾ ക്രൂ തുളയ്ക്കുന്നതായിട്ടുള്ളതും പ്രവചനമായിരുന്നു എന്ന് നമ്മൾ വായിച്ചു തീർന്നില്ല ക്രൂശിലെ മറ്റു പ്രവചനങ്ങളെ കുറിച്ചും നമുക്കൊന്ന് നോക്കി നാല് പോയിന്റുകൾ നോക്കി വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്തൊരു മുറിയു കൊണ്ട് അതിൻ്റെതായ ചില ക്രമീകരണങ്ങളും നടത്തുവാനുണ്ടല്ലോ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലെ ദാഹത്തെ കുറിച്ചും കൃത്യമായി പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനക്കാരൻ ദാവി ഇത് തന്നെ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാക്ക് നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു ഇത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു ഒരു അധ്യായമാണ് അവൻ്റെ ക്രൂശിലെ ദാഹത്തെക്കുറിച്ച് യോഹൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നമുക്ക് വായി കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പാപത്തിൻ്റെ പരിണിത ഫലമായി നാം ക്രൂശിക്കപ്പെട്ട് നാം അനുഭവിക്കേണ്ടിയിരുന്ന ദാഹം കർത്താവ് അനുഭവിക്കുകയാണ് യോഹന അനുവദിച്ചു ശേഷം പത്തൊൻപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം അതിന് ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിഗ നിവൃത്തിയാകും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന് തിരുവഴുത്തിൻ്റെ പ്രവചനങ്ങൾ നിവർത്തിയാകും വണ്ണം കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു കണ്ടോ എന്ത് ശ്രേഷ്ഠമാണ് ഓരോ ചലനവും ഓരോ ചലനവും അവനെ പരിഹസിക്കുമെന്നും പരിഹാസികളുടെ വാക്കെന്തായിരിക്കുമെന്നും അവനെ ദാഹിക്കുമെന്നും കൈകാലുകൾ തുളയ്ക്കുമെന്നും ഓരോന്നും ഓരോന്നും പറഞ്ഞിരിക്കുകയാണ് അടുത്തതായി അവൻ്റെ വസ്ത്രത്തിനു വേണ്ടി ചീട്ടിട്ടു എന്ന് സങ്കീർത്തനക്കാരൻ ഏർ ദാവിത് തന്നെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായി നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് നാലു പങ്കാക്കി അങ്കിയും എടുത്തു അങ്കിയോ തുന്നലില്ലാതെ മേൽതൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു ഇത് കീറരുത് ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു പട പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു അവരുടെയും പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തീർന്നില്ല സഹോദരന്മാരെ അവനെ ദാഹിച്ചുവല്ലോ അവന് ദാഹിച്ചപ്പോൾ നൽകിയതായ ദാഹശമിനി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയി അവനെ ദാഹിച്ചപ്പോൾ നൽകിയതായ ദാഹശമനി എങ്ങനെയെന്ന് പോലും പ്രവചന പ്രവാചക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ദാവിദന്റെ സങ്കീർത്തനത്തെ ദാവിദന്റെ മിക്ക സങ്കീർത്തനങ്ങൾ നാം നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് അദ്ദേഹം ഒരു പ്രവാചക ഗാനമായി പാടിയിരിക്കുന്നത് സങ്കീർത്തനം അറുപത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം അവർ എനിക്ക് തിന്നുവാൻ കയ്പ്പ് തന്നു എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊരുക്ക കുടിക്കുവാൻ തന്നു അവനെ കയ്പ് കാടി കുടിക്കുവാൻ കൊടുത്തു മനസ്സിലായോ പൊളിച്ചത് അവന് അവന് കുടിക്കുവാൻ അവന് ദാഹശമനിയായി നൽകിയെന്ന് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാമത്തെ അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ വായിക്കുവാൻ സാധിക്കും മത്തായി എഴുതിയുവിശേഷം ഇരുപത്തിയേഴാമത്തെ അധ്യായം അതിന്റെ മുപ്പത്തിനാലാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു അവനെ കയ്പ് കലക്കിയ വീഞ്ഞു കുടിക്കുവാൻ കൊടുത്തു അത് രുചിച്ചു നോക്കിയപ്പോൾ അവന് കുടിക്കുവാൻ മനസ്സായില്ല മനസ്സിലായോ അവന് എങ്ങനെയുള്ളതായ ദാഹശമനി കൊടുക്കുമെന്നും അവനെ ദാഹിക്കുമെന്നും എങ്ങനെയുള്ള ദാഹശമനി കൊടുക്കുമെന്നും എങ്ങനെ ദാഹിക്കുമെന്നും എല്ലാം കൃത്യമായി പറഞ്ഞിരിക്കുന്നു അടുത്തതായി പതിനെട്ടാമത്തെ പ്രവചനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുൻ പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്യപ്പെട്ടവനാണ് എന്നുള്ള പോയിന്റ് നമ്മൾ അവസാനിപ്പിക്കുന്നു മഷിഹായിയുടെ ക്രൂശിലെ നിലവിളി അവൻ എന്തായിരിക്കും നിലവിളിക്കുന്നത് എന്നും ക്രൂശിലെ അവൻ്റെ നിലവിളിയിൽ സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്താണ് പറയുന്നത് അവസാനത്തെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ വാക്കാണ് കേൾക്കണം മത്ത സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ പ്രാണനെ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു വിശ്വസ്ത ദൈവമായ ഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു അതേ കർത്താവിൻ്റെ അവസാന വാക്ക് ക്രൂശിൽ കിടന്നിട്ടുള്ള അവസാനത്തെ മൊഴി അതായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തിയാറാം വാക്യം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയും ദൈവമന്ദിരത്തിലെ തിരശീല നടുവെ ചിന്തിപ്പോയി യേശു അത്യുച്ചത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞ് ഇത് പറഞ്ഞിട്ട് പ്രാണൻ വിട്ടുപോ എന്ന് വായിക്കുന്നു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഷിഹായിയുടെ നിലവിളി പോലും പ്രവചന പ്രവചനാത്മാവിൽ പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചിരുന്നതായ തിരുവഴുത്തിൻ്റെ രീതിക്കൊത്തവണ്ണമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം നാം പറഞ്ഞല്ലോ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഇത് ഞാനാകുന്നു എന്ന് ശാസ്ത്രിമാരുടെയും പണ്ഡിതന്മാരുടെയും മുൻപാകെ കർത്താവായി യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗം പോലും പ്രവചനത്തിൽ ഉണ്ടായിരുന്നു അതുപോലും താൻ കൃത്യമായി തന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇത്ര മഹാനായ ഇപ്പൊ സൈമൺ സാർ പറയുന്നത് പോലെ ഇത്ര മഹാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ എന്ന് ചോദിക്കുന്നു എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ നിസ്തുലം ഈ കർത്താവായി യേശു ക്രിസ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാണൻ വിട്ടപ്പോൾ പിതാവ് നിന്റെ കരത്തിലേക്ക് എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണൻ വിട്ടതായ സാഹചര്യം ആ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് സൈമൺ സാർ ഇങ്ങനെ പാടി ുന്നു പാവന മൃതരുയിരാർന്നുഹാ പറന്നു പാരിളകുന്നു പാവന മൃതരുയിരാർന്നുഹാ കീറുകയാം തിരശീലയും തന്മൃതി നേരം സൂര്യനിരുണ്ടുപോയി എന്തോ അത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാരുഷൻ ക്രിസ്തു തൻ്റെ ഇത്ര ഉത്തമനാകും ഒരുത്തനെ ഉലഗിൽ കാണുമോ ഇത്ര മഹാനായി ഉത്തമനാകും ഒരുത്തനെ ഉലഗിൽ കാണുമോ എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാന് സ്തുലം ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഞങ്ങൾക്കും പറയാനുള്ളത് സഹോദരന്മാരെ അതുമാത്രമാണ് ഇത്ര മഹാനായ ഉത്തമനായ ഉത്തമ മാതൃകയുള്ള ഒരുവനെ ഉലകത്തിൽ കാണുവാൻ സാധിക്കുമോ കഴിഞ്ഞ ദിവസം ഏഴ് നന്മകൾ പറയുവാനിടയായി തീർന്നു ഇന്ന് എട്ടാമത്തേതായ ഏറ്റവും ശ്രേഷ്ഠമായ നന്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവൻ്റെ ജനനവും ജന്മസ്ഥലവും ജനനത്തിൻ്റെ രീതിയും അവൻ്റേതായ ശുശ്രൂഷ അവനെ എവിടെ നിന്ന് വിളിക്കുമെന്നും അവൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കുമെന്നും ശുശ്രൂഷയുടെ ആരംഭം എന്തു പറഞ്ഞുകൊണ്ടായിരിക്കുമെന്നും ശുശ്രൂഷയെ ശുശ്രൂഷയുടെ ആരംഭം ഏത് സ്ഥലത്തു നിന്നായിരിക്കുമെന്നും ശുശ്രൂഷയിൽ അവൻ സംസാരിക്കുന്നതായ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്കുകൾ എങ്ങനെയുള്ള വാക്കുകളായിരിക്കുമെന്നും ആ വാക്കുകൾ കേൾക്കുന്നവരുടെ മനോഭാവം എന്തായിരിക്കുമെന്നും അവൻ മഷിഹയാണെന്നും മഷിഹ യറുഷലേമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള യറൂഷലേമിൻ്റെ ആനന്ദം എപ്രകാരം ആയിരിക്കുമെന്നും അവനെ ഒറ്റ കൊടുക്കുമെന്നും ഒറ്റ കൊടുക്കുന്നതായ വെള്ളിക്കാശ് എത്ര വെള്ളിക്കാശിന് അവനെ ഒറ്റ കൊടുക്കുമെന്നും അവനൊരു മൂല്യം നിർണയിക്കുന്നതായ യഹൂദ യൂതയുടെ കാര്യം പോലും അവിടെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ക്രൂശ് മരണത്തിലുള്ള ക്രൂശിലെ മൊഴികളും അവനെ ക്രൂശിതനായി കിടക്കുമ്പോൾ അവനെ പരിഹസിക്കുന്ന പരിഹാസികളുടെ വാക്കുകളും അവൻ്റെ ക്രൂശിലെ ദാഹവും ആ ദാഹിക്കുമ്പോൾ അവനൊക്കെ നൽകുന്നതായ ദാഹശ അവന് എങ്ങനെയായിരിക്കുമെന്നും ആ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ ക്രൂശിലേക്ക് അവനെ ക്രൂശിക്കുവാൻ വേണ്ടി കൈകാലുകൾ തുളയ്ക്കുമെന്നുള്ളതും അവൻ്റെ വസ്ത്രത്തിനു വേണ്ടി ചീട്ടിടുമെന്നുള്ളതും അവൻ്റെ നിലവിളി പോലും അവൻ്റെ വായിൻ വചനങ്ങൾ പോലും സകലവും പ്രവചനങ്ങൾ നിവർത്തിയാകും വണ്ണം മറ്റു പുസ്തകങ്ങളിൽ നിന്നോ മറ്റു വേദങ്ങളിൽ നിന്നോ എടുക്കുവാനുള്ള അത് എടുക്കുവാനുള്ളതല്ല വിശുദ്ധമായിട്ടുള്ള വേദപുസ്തകമായ ബൈബിൾ കൃത്യമായി പറയുന്നതായ കാര്യങ്ങൾ ഇന്ന് നാം ഇവിടെ പറഞ്ഞിരിക്കുന്നു സഹോദരന്മാരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്താവായി യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു സഹോദരങ്ങളെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ഒരു പക്ഷേ പാപിയായിരിക്കാം നീ ഒരുപക്ഷേ വിചാരിക്കുന്നുണ്ടാവാം പ്രിയ സഹോദര പ്രിയ സഹോദരി ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവാം അയ്യോ ഞാൻ കുറേ തെറ്റ് ചെയ്തു എൻ്റെ തെറ്റിനു വേണ്ടിയിട്ടാണോ കർത്താവ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അയ്യോ ഞാനിനി അതിനുവേണ്ടി ക്രിസ്തു മതത്തിലേക്ക് ചേർണോ വേണ്ട ആയിരിക്കുന്ന സ്ഥാനത്ത് ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ എങ്കിൽ അതിനു വേണ്ടിയിട്ട് നീ ഒരു മലയും ചവിട്ടണ്ട ചവിട്ടിക്കയറണ്ട അതിനു അതിനുവേണ്ടിയിട്ട് നീ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ടിക്കറ്റ് എടുത്ത് പോകേണ്ട അതിനുവേണ്ടി നീ മറ്റൊരു സ്ഥലത്തേക്ക് പോയി ചില കർമ്മങ്ങളും ചില യാഗങ്ങളും ഒന്നും നടത്തേണ്ട ആവശ്യമില്ല ആയിരിക്കുന്ന സ്ഥലത്ത് ഹൃദയം കൊണ്ട് ഒരു വാക്ക് കർത്താവായി യേശുവേ ഞാൻ അങ്ങ് എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായി സ്വീകരിക്കുന്നു അങ്ങ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ചു അങ്ങ് മരിച്ച് ഉയർത്തെഴുന്നേറ്റുന്നു ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഹൃദയം കൊണ്ട് പറയാൻ നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് ഏറ്റു പറയാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാക്കിയപ്പോൾ പോലും കർത്താവായി യേശുക്രിസ്തു ചോദിക്കുന്നതാണ് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ നിന്റെ പാപമെന്ന് പറയുന്നതായ മഹാവ്യാധിയിൽ നിന്നും സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതാ സഹോദരന്മാരെ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടുള്ള നാമം കർത്താവായ യേശുക്രിസ്തു എന്ന ഏക നാമമാണ് വേറെ ഒരുത്തനിലും രക്ഷയില്ല എന്നുള്ളത് കൊണ്ട് അവനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക ആ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമുള്ളതായ അന്ധകാരത്തെ പുറന്തള്ളി ഇനിമേലാൽ പാപം ചെയ്യരുത് എന്നുള്ള കർത്താവിന്റെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് ഇനിമേലാൽ പാപത്തിൽ നിന്ന് വിടുതൽ നേടി അവനുവേണ്ടി ജീവിക്കാം കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ